കെഎസ്ഇബിയിലെ സമരക്കാർ അവസാനം മുട്ടുമടക്കി. കെഎസ്ഇബി ചെയർമാൻ അവർ അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ കെസ്മ നടപ്പാക്കാനുള്ള അനുമതിയാണ് ഇതിന് കാരണം. ഇതോടെ സ്ഥലം മാറ്റപ്പെട്ട ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ജോലിയിൽ പ്രവേശിച്ചു. പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ പെരിന്തൽമണ്ണയിലും ജനറൽ സെക്രട്ടറി ഹരികുമാർ പാലക്കാട്ടും ജാസ്മിൻ ബാനു സീതത്തോട്ടലും ജോലിയിൽ പ്രവേശിച്ചു. എറണാകുളത്ത് വൈദ്യുതി മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അസോസിയേഷൻ നിലപാട് തിരുത്തിയത്. ചെയർമാന്റെ നടപടികൾക്കെതിരെ മെയ് 4 മുതൽ സംസ്ഥാനത്ത് നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകളെല്ലാം ഒഴിവാക്കി. ഇതോടെ കെഎസ്ഇബിയിൽ പ്രശ്ന പരിഹാരമാവുകയാണ്. സ്ഥലമാറ്റം അംഗീകരിച്ച അസോസിയേഷൻ നേതാക്കളെ തിരിച്ച് വൈദ്യുതി ഭവനിൽ നിയമിക്കുമോ എന്നതാണ് ഇനി നിർണായകം. ഇതിൽ ജാസ്മിൻ ബാബുവിനെ തിരുവനന്തപുരത്തേക്ക് മടക്കി കൊണ്ടുവരാൻ കെഎസ്ഇബി മാനേജ്മെന്റ് സമ്മതം മൂളിയതായി സൂചനയുണ്ട്. ഹരികുമാറും സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയാൽ അംഗീകരിക്കും. എന്നാൽ സുരേഷ് കുമാറിനെ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിൽ നിയമനം നൽകില്ലെന്നാണ് സൂചന. ഒത്തുതീർപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ മറ്റു ഓഫീസുകളിലേക്ക് മാറ്റാൻ സാധ്യതയേറെയാണ്. മന്ത്രിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾക്ക് നൽകാനിരുന്ന വിശദീകരണ കുറിപ്പ് വിതരണവും തുടർ പ്രക്ഷോഭവും നിർത്തിവെച്ചു. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സമരത്തിനെതിരെ കെസ്മ പ്രയോഗിക്കാമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവും അച്ചടക്ക നടപടിയിൽ വീഴ്ച ഇല്ലെന്ന ചെയർമാന്റെ ഉറച്ച നിലപാടും ഓഫീസേഴ്സ് അസോസിയേഷന് തിരിച്ചടിയായി. ഇത് മന്ത്രിയും അംഗീകരിച്ചു. ഇതോടെയാണ് അസോസിയേഷൻ നേതാക്കൾ ജോലിക്ക് കയറാൻ സമ്മതിച്ചത്. ജനവികാരം എതിരായതും പാർട്ടിയുടെയും മറ്റ് സംഘടനകളുടെയും കാര്യമായ പിന്തുണ കിട്ടാതിരുന്നതും അസോസിയേഷന്റെ നിലപാട് മാറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. സമരത്തിന്റെ ഭാഗമായി ബോർഡ് റൂമിലേക്ക് തള്ളിക്കയറിയവർക്കെതിരെ, വൈദ്യുതി ഭവൻ വളയലിൽ പങ്കെടുത്തവർക്കെതിരെയും കടുത്ത നടപടി വേണ്ടെന്ന ധാരണയായെന്നാണ് സൂചന. സമരം തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്ന നിലപാടിലായിരുന്നു കെഎസ്ഇബി ചെയർമാൻ അശോക്. സ്ഥലമാറ്റ ഉത്തരവ് അംഗീകരിക്കാത്ത പ്രശ്ന പരിഹാരമില്ലെന്ന നിലപാടും എടുത്തു. അസോസിയേഷന് ട്രേഡ് യൂണിയൻ പരിരക്ഷയില്ലെന്ന നിലപാടും ഹൈക്കോടതിയിലും ചർച്ചയായി. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് അസോസിയേഷൻ നേതാക്കൾ ജോലിക്കെത്തുന്നത്. അല്ലാത്ത പക്ഷം ഈ പദവികളിലേക്ക് മറ്റുള്ളവരെ നിയമിക്കുമെന്ന് കെഎസ്ഇബി മാനേജ്മെന്റും അറിയിച്ചിരുന്നു. അടുത്ത മാസം 5 നടത്തുന്ന മന്ത്രിതല ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ചാണ് അസോസിയേഷൻ നേതാക്കൾ സമരവും പ്രക്ഷോഭ പരിപാടികളും നിർത്തിവെക്കുന്നത്. ഹൈ വോൾട്ടേജ് സമരം എന്നാണ് നേതാക്കൾ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ചെയർമാൻ ബി അശോക് കടുത്ത നിലപാടെടുത്തതോടെ രംഗം ചൂടുപിടിച്ചു. സ്ഥലമാറ്റത്തിന് പുറമെ സസ്പെൻഷൻ കൂടി ആയതോടെ ഓഫീസേഴ്സ് അസോസിയേഷന് ഗത്യന്തരമില്ലാതെയായി. സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിക്കാതായതോടെയാണ് പ്രക്ഷോഭം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന മട്ടിലായി യൂണിയൻ നേതൃത്വം. മുൻമന്ത്രി എം എം മണി ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞതും അസോസിയേഷന് തിരിച്ചടിയായി. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ സമരത്തിനെതിരെ കെസ്മ പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതി വിധിച്ചതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ചെയർമാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതും അസോസിയേഷനെ പ്രതിരോധത്തിലാക്കി. ജനവികാരം എതിരായതാണ് അസോസിയേഷനെ മനമാറ്റത്തിന് പ്രേരിപ്പിച്ചത്. ചെയർമാന്റെ നടപടികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉറച്ച പിന്തുണ നൽകിയതോടെ ഓഫീസേഴ്സ് അസോസിയേഷൻ മുട്ടുമടക്കുകയായിരുന്നു.